your chance to be rude. Hey kid, don't ever let them get inside your head. Hello, assalamu alaikum. Welcome back to our channel. അപ്പോഴൊക്കെ എല്ലാവരും വിശേഷം സുഖമല്ലോ? ഞാൻ മുട്ട ഇല്ല, മുട്ട അടിച്ചിട്ട് മുടി പെട്ടെന്ന് വളരുന്നില്ല ഗൈസ്. നിങ്ങൾ ആ മുട്ട അടിച്ചു കുടുങ്ങി പോയത്. മുട്ട മുട്ട ബാല. അപ്പൊ മുട്ട അടിച്ചു കുടുങ്ങി പോയതാണ്. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫർസു ഇന്നലെ ഒരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു. അതെ, ഫർസുവിന്റെ ഉപ്പന്റെ കൂടെ ഒരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു. അപ്പോ അതിന് കമന്റ്സിനൊന്നും ഞങ്ങൾ റിപ്ലൈ കൊടുത്തില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ ആ യാത്ര ഒക്കെ പോയിട്ട് വന്നിട്ട് നല്ല ഉറക്കിലായിരുന്നു. പിന്നെ രാവിലെ എണീറ്റ് നോക്കുന്ന നേരത്താണ് ഈ കമന്റ്സ് ഒക്കെ. അപ്പൊ ഓരോരുത്തർക്ക് ആയിട്ട് ഇങ്ങനെ റിപ്ലൈ കൊടുക്കുന്നതിന് നല്ല ഒരു ബ്ലോഗ് ആയിട്ട് മുന്നിലേക്ക് വന്നത്. അപ്പോ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ, അതിന് മുന്നേ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഫർസ് ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങി. അതായത് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം, ഈ രണ്ട് ചെവി കേൾക്കൂല ഗൈസ്. ഒരു ചെവി അടിച്ചു പോയതാണ് ബദിരനും മൂങ്ങനും ആണ്. അല്ല, അപ്പൊ എന്റെ കമ്പനിക്കാരൊക്കെ ഇത് കാണൂല, അവർക്ക് മനസ്സിലാക്കണ്ടേ. അപ്പൊ ഈ ചെവി മാത്രമേ എനിക്ക് കേൾക്കുള്ളൂ. ഈ ചെവിയിൽ വന്ന് കണ്ട് ഇവൾ ഇങ്ങനെ കളകള, അതുകൊണ്ട് ഒരു ഇറിറ്റേറ്റിംഗ്. എന്നാ ഈ പറഞ്ഞ അങ്ങനല്ല. അതായത് ഞാനിപ്പോ നമ്മള് ഓൺലൈൻ ബിസിനസ് തുടങ്ങിയല്ലോ ഡ്രസ്സിന്, അപ്പൊ കൊറേ എൻക്വയറീസ് ഇന്നലെ വന്ന് കിടക്കുന്നുണ്ട്. രണ്ടു മൂന്ന് ദിവസമായിട്ട് വന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ അതിനൊന്നും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ അതൊക്കെ ഇന്നലെ നോക്കി നോക്കി ഞാൻ സത്യത്തിൽ അത് നോക്കി കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പൊ അതിൽ കൊറേ ആൾക്കാരോട് നമ്മള് പറയലുണ്ട് കാറ്റലോഗിന്റെ ഡ്രസ്സിന്റെ ഫോട്ടോസ് ഒക്കെ എന്ന് പറയാം. അപ്പൊ ഓരിങ്ങനെ ചോദിക്കുക, എവിടെ കാറ്റലോഗ്? അപ്പൊ അതിന്റെ ഇതൊക്കെയുള്ള കാറ്റലോഗ് എങ്ങനെ എടുക്കലൊക്കെ ഞങ്ങള് കാണിച്ചു തരാം. എന്നിട്ട് നമ്മളെ മെയിൻ ടോപ്പിക്കിലേക്ക് എൻക്വയറിക്ക് വേണ്ടിട്ട് കുറെ ആൾക്കാർ റീൽസ് ഒക്കെ കണ്ടിട്ട്, ഡ്രസ്സിന്റെ റീൽസ് ഒക്കെ കണ്ടിട്ട് യൂട്യൂബിൽ ഞാൻ ചോദിക്കുന്നുണ്ട് നമ്പർ എവിടെ ആയുള്ള നമ്പറാണ്. അപ്പൊ എന്നോട് പറയും എബൌട്ടിൽ ഉണ്ട് എന്ന് പറയും. അപ്പൊ അവർക്ക് അത് എവിടാന്നും കൂടി അറിയില്ല. അപ്പൊ അതും കൂടി ഞാൻ ഇതിൽ അങ്ങനെയാന്ന് പറഞ്ഞു തരട്ടെ, എങ്ങനെ കാണിച്ചു തരാം, എങ്ങനെ നമ്പർ നമ്മൾ എടുക്കുന്നത്, പിന്നെ കാറ്റലോഗ് എവിടാന്നുള്ളതൊക്കെ ഒന്ന് ഇപ്പൊ കാണിച്ചു തരട്ടോ. എന്നിട്ട് നമ്മളെ മെയിൻ ടോപ്പിക്കിലേക്ക് ഒരു മിനിറ്റ്. അപ്പൊ അതാ ഫർസാനാഷി എന്നുള്ള വാട്സപ്പ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതാ ഇവിടെ ഉണ്ടാവും സി ഓള് എന്ന് കണ്ടോ, ഈ സി ഓള് ക്ലിക്ക് ചെയ്യുക. ഇതാണ് കാറ്റലോഗ്. ഇതിലാണ് നമ്മുടെ ഡ്രസ്സിന്റെ ഏത് ഡ്രസ്സാണെന്നും അതിന്റെ റേറ്റ് എന്താണെന്നും അതിന്റെ ഏത് ക്ലോത്ത് ആണെന്നുള്ളതൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾക്കൊന്ന് ക്ലിക്ക് ചെയ്താൽ അത് ഏത് ക്ലോത്ത് ആണെന്നതാ, ഏതാ എന്താ പ്രൈസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിരിക്കുന്നു. കണ്ടോ, ഓരോ മോഡലിന്റെ ഓരോന്ന് കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇതിൽ നോക്കിയാൽ ഞങ്ങൾക്ക്. അപ്പൊ ഇതാ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതാ മെസ്സേജ് ബിസിനസ് എന്നുണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് എനിക്ക് മെസ്സേജ് വരും. അപ്പൊ നിങ്ങൾക്ക് പറയാം ഈ ഡ്രസ്സ് വേണം, ഇതിനെന്താ ഇതെങ്ങനെ സെയിൽ ചെയ്യാന്നൊക്കെ ചോദിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമായല്ലോ. ഇതാണ് കാറ്റലോഗ് എന്ന് പറഞ്ഞ സംഭവം. ഞാൻ യൂട്യൂബിൽ കുറെ ഡ്രസ്സിന്റെ റീൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറെ ആൾക്കാർ ചോദിക്കും ഇതെങ്ങനെയാണ് സെയിൽ ചെയ്യുക, ഇതെങ്ങനെയാണ് വാങ്ങുക. അപ്പോ ഞാൻ പറഞ്ഞു വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ അവർക്ക് അതൊന്നും അറിയില്ല, അത് എവിടെ ഉള്ളത്. ഞാൻ പറഞ്ഞു എബൌട്ടിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓർക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് എന്റെ നമ്പർ ഞാൻ കാണിച്ചത് എവിടെ ഉള്ളത് ഞാൻ പറഞ്ഞു തരട്ടോ. ഒന്ന് വീഡിയോ ഫർസാനാച്ചി ചാനൽ എടുക്കുക. ചാനൽ എടുത്തിട്ട് എന്താ പറയാ, ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ടതാ ഈ ആദ്യം കാണാം ഹോം, വീഡിയോസ്, പ്ലേലിസ്റ്റ്, കമ്മ്യൂണിറ്റി, ചാനൽസ്, എബൌട്ട്. ഈ എബൌട്ട് ക്ലിക്ക് ചെയ്താൽ ദാ ഇവിടെ എൻ്റെ വാട്സപ്പ് നമ്പർ കാണാം. ഇതാണ് എൻ്റെ നമ്പർ, ബിസിനസ് നമ്പർ. അപ്പൊ ഇതിലാണ് നിങ്ങൾ ചാറ്റ് നിങ്ങൾക്ക് എൻക്വയറീസും കാര്യങ്ങളും ചോദിക്കേണ്ടത്, ഈ നമ്പറിലാണ്. അപ്പൊ നിങ്ങൾ എവിടാണ് കാറ്റലോഗ്, എവിടാണ് എന്റെ നമ്പർ, എങ്ങനെയൊക്കെ മനസ്സിലായില്ലേ? ഞാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. അത്രയും ഞാൻ വീഡിയോസ് എടുത്തിട്ട് അത് എവിടാ ഉള്ളതെന്നൊക്കെ നല്ലോണം മനസ്സിലാക്കി കൊടുത്തില്ലേ? അതപ്പോ നമുക്ക് മെയിൻ ടോപ്പിക്കിലേക്ക്. അതായത് ഫർസു ഇന്നലെ വീഡിയോ ഇട്ടത്, അതാണ് ഫർസുവിന്റെ ജുബിന്റെ ഒറിജിനൽ ഉപ്പ. ഉപ്പ ഇപ്പോ സെപ്പറേറ്റഡ് ആണ്. അതായത് ഇവരെ ചെറുപ്പത്തിൽ തന്നെ ഉമ്മയിപ്പോ ഡിവോഴ്സ് ആണ്, പക്ഷെ മക്കള് രണ്ടുപേരുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെല്ലും പോക്കൊക്കെ ഉണ്ട്. അപ്പോ പിന്നെ കൊറേ ആൾക്കാർ ചോദിച്ചു ജുബി വേറെ ഇപ്പൊ എന്റെ കൂടെ ഉള്ള ഫോട്ടോസ് ആണല്ലോ ഇട്ടത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതായത് ഇവര് ചെറുപ്പത്തിൽ തന്നെ ഡിവോഴ്സ് ആയി പോയിണ്ടല്ലോ ഉമ്മയിപ്പ. അപ്പോ ഉമ്മ വേറെ ഒരാളെ കല്യാണം കഴിച്ചതാണ്, രണ്ടുപേരും കല്യാണം കഴിച്ചു. ആ ഉപ്പയാണ് ജുബി ഇട്ടത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, എല്ലാരും നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു, അങ്ങനെ പോകുന്നുണ്ട്.
ദേഷ്യം പിടിക്കുന്നുണ്ട് ഗൈസ്, കാരണം ഇവിടെ അതായത് സെൽഫി സ്റ്റിക്കും പർസും ഒരു വട്ടം എഴിഞ്ഞ് പൊട്ടിച്ച് ഞാൻ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇതിങ്ങനെ അട്ടത്തേക്ക് വെച്ചിട്ട് ഇരിക്കുക. അപ്പൊ എന്തോ അപ്പൊ നിങ്ങൾ എല്ലാരും കണ്ടില്ല, അപ്പൊ ഇത്രൊക്കെ ഉള്ളു നമ്മളെ ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോഗ്. ഇതൊരു ബ്ലോഗ് എന്ന് പറയാൻ പറ്റൂല കേട്ടോ, നിങ്ങള് ഇനി പറയണോ എന്നാലും എനിക്ക് തീരാന്ത് പിടിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ഒരാള് പറയും, ഇനി രണ്ടാളും കൂടി പറഞ്ഞ അവർക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പൊ ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൂ. ഇതൊരു വ്ലോഗ് എന്ന് പറയാൻ പറ്റൂല കേട്ടോ, ഇതൊരു എന്താ പറയാ, നിങ്ങളെല്ലാരും കൂടി കമന്റ്സിൽ ഇങ്ങനെ ചോദിച്ചപ്പോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ മേലോട്ട് നോക്കിപ്പോയി, കാരണം ഒന്നും പറയാൻ കിട്ടുന്നില്ല, എത്രയോ അതിന് മാത്രം ഉണ്ട്. അപ്പൊ അതിന് ഒരു മെസ്സേജ് റിപ്ലൈ എന്ന് വേണമെങ്കിൽ പറയാം, അല്ല കമന്റ് റിപ്ലൈല്ല ഗൈസ്, ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഇന്നൊരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു കമന്റ് റിപ്ലൈ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് നല്ല നല്ല വീഡിയോസ് വരും, അപ്പൊ എല്ലാരും സപ്പോർട്ട് വേണം. അപ്പൊ നമ്മളെ ഡ്രസ്സിനെ പറ്റിയൊക്കെ കുറെ ആൾക്കാരൊക്കെ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഇപ്പോഴും നമ്മള് ഒരു മോഡൽസ് മാത്രമേ ചെയ്യുന്നുള്ളൂ അല്ലേ, ടോപ്പ് ആൻഡ് ഷോള് മാത്രം. അപ്പൊ വെസ്റ്റേൺ ഒക്കെ ഇനി വരാണ്ട്, പിന്നെ കുറെ മോഡൽസ് ഒക്കെ വരാണ്ട്. അപ്പൊ അങ്ങനെ ഐസൂനെയും വെച്ച് എല്ലാത്തിനെയും കൂടി മോഡലിന്റെ ഫോട്ടോസ് ഒക്കെ കൂടി എടുക്കണ്ട, അതിന്റെ ഒരു ഡിലേ കൊണ്ടാണ്. അപ്പൊ മെല്ലെ 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 ഡിസൈൻ കാണിച്ചു തരും, അപ്പൊ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. എന്റെ മുട്ടക്കടിക്കുന്നു ഗൈസ്.